ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ, എൻ്റെ പേര് വിസ്മയ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മിററിലൊക്കെ വെച്ച് വ്ളോഗ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത ഞങ്ങൾ പുറത്ത് പോവാണ്. നമ്മൾ ആനക്കോട്ടയിൽ പോവാണ്. എന്താ, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഇന്ന് January 10th അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഈ ആനക്കോട്ടയിൽ പോകണത് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അടിപൊളിയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊരു ഡബിൾ വ്ളോഗ് പോലെയൊക്കെ ഇട്ട്, ഡബിൾ വ്ളോഗ് അല്ല, ഒരു കുട്ടി വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്നും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ പാൻറ്റൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. എൻ്റെ പാൻറ്റ്, ആ ഒരു പാൻറ്റ് വീഡിയോ ഇതിൽ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ കറക്റ്റ് വ്യൂവിലായിട്ട് ഞാൻ എടുത്തു തരാം. അപ്പോൾ അങ്ങനെ പിന്നെന്താ, പിന്നെ എൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ മൂന്ന് പേര് ഏകദേശം സെയിം ഡ്രസ്സാണ് കേട്ടോ. ഞാനും ജെറസും നെയിലും ഏകദേശം സെയിം ഡ്രസ്സ് തന്നെയാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ വീഡിയോ. Let's get to the video. ഇതാണ് എൻ്റെ ഡ്രസ്സ്. കാണാമോ? യാ, ദിസ് ഈസ് മൈ ഡ്രസ്. ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന ഒരു ഡ്രസ്സ്. ഞാൻ ഡ്രസ്സ് ഇട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതും എൻ്റെ ഈ പാൻസും അടിപൊളിയാവും, നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്കിനി തുടങ്ങാം അല്ലേ? ഞാൻ അങ്ങനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രെൻഡ് കൊടുക്കുന്നത്. ഇങ്ങനെ ഫോൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, അപ്പോൾ ഞാൻ റെഡിയായി, കംപ്ലീറ്റ്ലി റെഡിയായി. ഞാൻ എൻ്റെ കോമ്പിനേഷൻ വൈറ്റും ബ്ലാക്കും, ബാഗ് മാത്രമാണ് കേട്ടോ പിങ്ക്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ബ്ലാക്ക് മാസ്ക്, ബ്ലാക്കും മാസ്കും ബ്ലാക്ക് തന്നെയാണ്. ഈ ഒരു മിനിറ്റ്. ആ ഓക്കെ. അപ്പോൾ പിന്നെ എൻ്റെ ഹെയർ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു ബാൻസ് ഇട്ടിട്ടുണ്ട്. വേറെ ഇതു. ഹായ് പറഞ്ഞേ. ഹായ്. ഞങ്ങൾ നാല് പേരും സെയിം ഡ്രസ്സ്. ഇവളുടെ ഡ്രസ്സിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ചെയ്യുകയാണുള്ളൂ. എല്ലാവരും സെയിം ആണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആനക്കോണ്ടേക്ക് പോയിട്ട് എന്നിട്ട് ഞാനും അവിടെ പോകും. ആനക്കോണ്ടല്ല, ആനക്കോട്ട. നെർസും ഇവളും ആനക്കോണ്ട എന്നാണ് പറയുന്നത്. ആനക്കോണ്ട എന്താ നീല പറയാളൂ? ആ, നീലുവിൻ്റെ ഹെയർ ബാൻഡ് നമ്മൾ അന്ന് ഷോപ്പിങ്ങിന് പോയി മേടിച്ചതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് എല്ലാവരും. അല്ല, ഋതുവോ? ഓക്കെ, നമുക്ക് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, കുറേ നേരമില്ല, അതന്നെ പറയുന്നത്. അപ്പോൾ ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അടുത്തത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറി. ഇപ്പോൾ നമ്മൾ ആനക്കോട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ പറ്റുകയാണെങ്കിൽ പോണ വഴികളിലായിട്ടും കുറച്ച് കാണിച്ചു തരാം. ചെറുതും എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. ഋതു, ഹായ് പറയും. ഹായ്. ഞെറിസ് ഉണ്ട് ഇവിടെ, മേമ ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. ഹായ് പറഞ്ഞേ. പിന്നെ അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന അമ്മ അവിടെ ഉണ്ട്, നീലു അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹായ്.
അപ്പോൾ നമ്മളിതേ നമ്മൾ ആനക്കോട്ടയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പാർക്ക് ചെയ്യണമല്ലോ, എന്താണ് എന്തിലാണെങ്കിലും. അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പോവാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുറേ പേരുണ്ടാവും എന്നൊക്കെയാ, പക്ഷെ അത്ര അധികം ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അകത്ത് കയറിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, കാണിക്കാം. അപ്പോൾ ഞങ്ങൾ കറിയിൽ ഇറങ്ങുകയാണ്. ആ അതൊക്കെ തന്നെ. ആ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, ആനക്കോട്ടയിലെത്തി. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നെടുക്കുകയാണ്. എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് പോയിട്ടും ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ക്യാഷൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത്രയാണോ. അപ്പം അച്ഛൻ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ദേ സൈഡിൽ അവിടെ ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ കയറുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള വ്യൂ നോക്കുകയാണ്. പിന്നെ ജേഴ്സി നീലൂർ ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ നമുക്ക് ജ്യൂസ് വേണം, ഐസ്ക്രീം വേണം, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അകത്ത് കയറുമ്പോൾ ഈ ഒരു ഗേറ്റാണ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആനക്കോട്ട ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറുമ്പം എങ്ങനെയാണ് ഉണ്ടാവുക, ഫുൾ മരങ്ങളാണ് കേട്ടോ. മരത്തിൻ്റെ തണലിലാണ് നമ്മൾ, ഫുൾ മരം എന്ന് വെച്ചാൽ ഫുൾ മരം തന്നെയാണ്. ഇതാണ് ആനയുടെ കുളം എന്ന് വെച്ചാൽ ആനേനെ ഇവിടെയാണ് ഈ ഒരു കുളത്തിലാണ് കുളിപ്പിക്കുക. വലിയൊരു കുളത്തിലാണ് ഈ ആനകളൊക്കെ കുളിപ്പിക്കാറുള്ളത്. ആ അതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ആദ്യത്തെ സംഭവം. ഇന്ന് നമുക്ക് സൈഡിക്കൊക്കെ പോവാം. കണ്ടില്ലേ, ഇതാണ് ആ ഒരു പടം. പിന്നെ കുറേ ശബരിമലക്കൊക്കെ പോകാനായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളകത്ത് കയറിയപ്പോൾ കണ്ട ആദ്യത്തെ ആന ഇതാണ്. സത്യം പറഞ്ഞാൽ മുമ്പൊക്കെ സൈഡിലൊരു ബോർഡ് എഴുതിയിട്ട് അതിൻ്റെ പേരൊക്കെ അവിടെ കൊടുക്കും, പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇവിടെ പേരൊന്നും എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഞെറിസ് നോക്കുകയാണ്. ഞെറിസിന് ആനേനെ വെച്ചാൽ നല്ല ഇഷ്ടമാണ്, ആനയുടെ പുറത്ത് കയറാനൊക്കെ ആയിട്ട് നല്ല ആഗ്രഹമാണ്. കയറിയിട്ടുണ്ടാവില്ല, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞെറിസ് കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചു, പക്ഷേ കയറ്റിയില്ല കേട്ടോ. അപ്പം അങ്ങനെ. പിന്നെ അപ്പുറത്ത് വേറെ ആനുണ്ട്, അവിടെയും പേരൊന്നും എഴുതിയിട്ടില്ല. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ അവരെയും ആൾക്കാരെയും ചിലപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യണം. അപ്പോൾ ദേ അടുത്ത ആന അവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒരു വലിയൊരു ഇതുപോലെ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആനകൾക്കൊക്കെ മത ഇളക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആനകളൊക്കെ ഇടുക. അപ്പോൾ ആനകൾക്കൊക്കെ ഇങ്ങനെ മത ഇളകില്ല, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇടുക. അപ്പോൾ ഇത് അവിടെ ആന ഡാൻസ് കളിക്കണ പോലെ കളിക്കുന്നുണ്ട്. എന്ത് സംഭവമെന്ന് മനസ്സിലാവണില്ല. എല്ലാവരും ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഡാൻസ് കളിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇത് അടുത്ത ആന. അവിടെ പിന്നെ കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, അത് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ദേ നമ്മൾ അടുത്ത ആനേനെ കണ്ടു. ഈ ആനയ്ക്ക് സൈഡിൽ ഒരു വലിയൊരു കമ്പ് ഒരു വടി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട ആനകൾക്കൊന്നും വടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആനകളൊക്കെ ഇഷ്ടമുള്ളവരെന്തായാലും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. കാരണം ആനകളെ ഇഷ്ടമുള്ളവരെന്തായാലും ഈ ആനക്കോട്ട് എന്തായാലും വന്ന് ഇരുന്ന് എന്തായാലും വന്ന് കാണണം, അത് ഉറപ്പായിട്ടും കാണണം. പിന്നെ അടുത്തത് ദേ ഞാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എൻ്റെ കൈ കടഞ്ഞിട്ട് എനിക്ക് അമ്മേൻ്റെ അടുത്ത് തന്നെ ഞാൻ കുറച്ച് നേരം ഇന്ന് നേരത്തെ കണ്ടൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത്. പക്ഷേ ഈ ഒരു ഭാഗം രണ്ട് മൂന്ന് ക്ലിപ്സ് അമ്മ തന്നെയാണ് എടുത്ത് തന്നത്. രണ്ട് മൂന്ന് ക്ലിപ്സ് ഒന്നുമല്ല, ബാക്കിയുള്ള വീഡിയോസിലും കുറേ അമ്മ തന്നെയാണ് എനിക്ക് എടുത്ത് തന്നത്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ആന ഉണ്ടായിരുന്നു. അത്ര കുഞ്ഞിതല്ല, പക്ഷേ ഒന്നും കൂടെ കുഞ്ഞിതായിട്ടുള്ള ക്യൂട്ടുള്ള ഒരു ആനേനെ ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അതവിടെ ഓൺ വോയിസിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ണിയാല സൗണ്ട് ഓൺ വോയിസിൽ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കേൾക്കണം. പിന്നെ ഇതൊരു സത്യം പറഞ്ഞൊരു കുളമായിരുന്നു. ഇതാണ് അടുത്ത ആന. ഇതൊരു പിടി ആനയാണ്, ഒരു കുട്ടി ആനയാണ് കേട്ടോ. നല്ല ക്യൂട്ടുണ്ട് ഇതിനെ കാണാനായിട്ട്. അത് കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു കുളമായിരുന്നു, അത് വറ്റിച്ചതാണിപ്പോൾ. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാവും ചിലപ്പോൾ
ഇവിടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാനുണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ ആനകളുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ ഓരോ ആനയ്ക്കും ഓരോ ഒരു സെക്ഷൻ പോലെയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ദേ അച്ഛൻ്റെ എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നേരത്തെ കാണും, ഫസ്റ്റ് ഈ ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ആന കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ആ അങ്ങനെ ഈ ആന എന്ന് പറയുമ്പോൾ മത ഇളക്കാറായിട്ട് നിൽക്കുന്നതാണ്. കാരണം അങ്ങനെയൊക്കെയായിരുന്നു അടുത്ത ആന. പക്ഷേ ഇത് മതം മതളകിരിക്കാൻ തോന്നുന്നു, മതളകി പൊട്ടിരിക്കുക അങ്ങനെ എന്തോ പറയില്ലേ. ഇത് ഒറ്റക്കൊമ്പനാണ്, അത് ഒരൊറ്റൊരു കൊമ്പേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത് അധികം പോകുന്നില്ല. ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കാണിക്കാം, കാരണം അതിൻ്റെ അത് ഭക്ഷണം എടുത്ത് ഞങ്ങളെ മേത്തേക്ക് എറിയുന്നൊരു പേടി അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു മതളകിരിക്കുന്ന പോലത്തെ ഒരു ആനയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞാനല്ലേ, ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ആനയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കൊമ്പല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായത്. ഒരു കുഞ്ഞിക്കൊമ്പ്, പിന്നെ അപ്പുറത്തേന് നല്ല വലിയൊരു കൊമ്പുണ്ടായിരുന്നു. ആ നല്ല വലുതായിരുന്നു, നല്ല വലിയ 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 കൊമ്പായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പുറത്തേനും അതെ, അതുപോലെ തന്നെ വലിയൊരു കൊമ്പ് തന്നെയായിരുന്നു. ആ വലിയ കൊമ്പ് തന്നെ, വേറൊന്ന് ഷാർപ്പായിട്ട് പിന്നെ അത്രയും മൊന്ന പോലെ നിൽക്കുന്നൊരു കൊമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആനയ്ക്ക്. അത് ഞാൻ കണ്ടു, അത് ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് അതുപോലെ തന്നെ രണ്ടാനകളായിട്ട് ഒരു സെക്ഷനിലാണ് രണ്ടാന അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലെ ഒരു ഇതുപോലത്തെ ഒരു ഇതുണ്ടാക്കുക, കണ്ടില്ലേ. ഇപ്പോൾ നിങ്ങൾ ഒരു വീട് പോയ വലുത് കാണാല്ലേ, അതിനുള്ള ഒരെണ്ണത്തിനിടും. അങ്ങനെ ഇങ്ങനെയായിട്ട് ചില ആനകൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്, ചില ആനകളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചെടുക്കുകയാണ്. ഈ ആന എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് ഇങ്ങനെ തുമ്പിക്കൈയിലും മണ്ണെടുത്തിട്ട് അതിൻ്റെ മേത്തേക്ക് തന്നെ ഇടുക, തുമ്പിക്കൈയിൽ മണ്ണെടുക്കുക അതിൻ്റെ മേത്തേക്ക് ഇടുക. ഇപ്പോൾ ഈ ആന ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, കയ്യിലെന്താ ഇലയോ എന്തോ സംഭവം എടുത്തിട്ട് അതിൻ്റെ തലയ്ക്ക് തന്നെ ഇടുക. അതെനിക്ക് നല്ല ഇഷ്ടം, അങ്ങനെ ക്യൂട്ട് പോലെ നല്ല രസമായിട്ട് എനിക്ക് തോന്നും. ഇങ്ങനെ കുറേ ഇതൊക്കെ ചെയ്യുമ്പോൾ ആനകൾ ചില സമയത്തേക്ക് ആനകളെ കാണാൻ നല്ല പേടിയാണ്. ഈ പൂരത്തിനൊക്കെ വരുന്ന ആനകളേക്ക് ചിലതിനൊക്കെ നല്ല ഇഷ്ടം, ചിലതിനൊക്കെ കാണുമ്പോഴേക്കും നല്ല പേടി എന്ന് വെച്ചാൽ നല്ല പേടിയാവും. അപ്പം അങ്ങനെ പിന്നെ കുറേ ആൽമരം, ഇതിന് ആൽമരം തന്നെയല്ലേ പറയുക ആ തോന്നുന്നു. പിന്നെ ഇതൊരു അമ്പലമാണ്, പക്ഷേ ഇത് അങ്ങനെ ഒന്ന് ഇപ്പോൾ അത് പൂട്ടി, അതിലിപ്പോൾ ഒന്നുമില്ല. വെറും ഇത് മാത്രമേ അമ്പലം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതിലുള്ള ഒന്നുമില്ല. അപ്പോൾ പൂട്ടിന്ന് തോന്നുന്നു. പിന്നെ അവിടെ അപ്പുറത്ത് കുറേ ആനകളുണ്ട്. അതെന്താണ് അപ്പുറത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയി, ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള മിക്ക ക്ലിപ്സും അമ്മ തന്നെയാണ് എടുത്തുതന്നത്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുക, വെറുതെ കലപില പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കുക. അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തത്. കാരണം ഞാൻ എടുക്കുമ്പോൾ കുറേ ഷെയ്ക്കാവും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു, അമ്മ എടുത്തു അങ്ങനെ അങ്ങനെ. ഈ ഒരു കോർണർ ഭാഗം, ഈ ഒരു വലിയൊരു ഭാഗമില്ലേ, അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. ആൾക്കാർക്കൊന്നും അവിടേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ ആനകളൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്ന ആനകളൊക്കെയാണ് അവിടെ ആക്കുന്നത്. അവിടെ കുറേ ആനകളുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ശല്യപ്പെടുത്തുന്ന ആനകളെ അവിടേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒട്ടും പ്രവേശനമില്ല. അപ്പോൾ അതാണ് അടുത്ത ആന. ഈ ആനകളിടയ്ക്ക് കുറച്ച് പേടി കേട്ടോ, കാരണം ഫ്രണ്ടിൽ മാത്രമേ ചങ്ങലുള്ളൂ, ബാക്കിൽ ചങ്ങന കണ്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇത് അയ്യോ എന്നൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നതിൽ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ചെറിയൊരിത്. ഇവിടെ ഞാൻ വന്നതിലുള്ള വെച്ചിട്ട് ഞങ്ങൾ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇതുള്ളത്, ഏറ്റവും വലിയ കൊമ്പുള്ളത് ഈ ആനയ്ക്കാണ്. ഈ ആനയുടെ പേര് ആന മാധവൻകുട്ടി. ആ ഈ ആനയ്ക്ക് ആനയുടെ പേര് മാധവൻകുട്ടി. ആ ആ ആനയുടെ പേരെന്താ അതവിടെ എഴുതിട്ടില്ല. ചിലയിടത്തൊക്കെ ഇങ്ങനെ ബോഡി കൊടുത്തിട്ട് അവിടെ പേര് എഴുതും, അല്ലെങ്കിൽ അവരെ കഴുത്തിലൊരു മാല പോലെട്ടുണ്ടാവും പേര് എഴുതിയിട്ട്. ഇപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ അതവിടെ രണ്ട്, അത് ഷാർപ്പായിട്ടുള്ളൊരു കൊമ്പ് അല്ലേ. ഇതിന് കാണുമ്പോൾ ഒരു കാട്ടാനയുടെ ലുക്കുണ്ട്. പക്ഷെ ഇവിടെ പേര് ഇതിട്ടുള്ള നന്ദൻ എന്നാണ്, അതറിയില്ല. പിന്നെ ദേ അവിടെ അപ്പുറത്ത് വരാനുണ്ട്, അതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടില്ല അല്ലേ, അവിടെ എഴുതിയിട്ടില്ല. ഇതിന് കാണുമ്പോൾ കറക്റ്റ് കാട്ടാനയുടെ തന്നെ പോലെ ഉണ്ട് ആ കളർ. ഇതൊരു കോട്ടയാണ്. ഈ കോട്ടയുടെ പേര് പുന്നത്തൂർ കോട്ട എന്നാണ്.
മമ്മൂട്ടിയുടെ പടം ഷൂട്ട് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് നടപടിക്ക് പ്രവേശനം ഉണ്ടോന്ന് അറിയില്ല. ഇതാണ് അടുത്തത് ധാന്യല്ല, പക്ഷെ ഇതൊരു പുന്നത്തൂർ കോട്ടയാണ്. ഇതൊരു കോട്ടയാണ്, അതിൻ്റെ പേര് പുന്നത്തൂർ കോട്ട എന്നാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ആ ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കൊറോണ അറിഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. ഞാൻ മുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചെറുതായിരിക്കുമ്പോൾ നേഴ്സിൻ്റെ നീലുണ്ടും പ്രായത്തിലൊക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുള്ളൂ, നേഴ്സിൻ്റെ പ്രായത്തിലല്ല, ഒരു 8 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുള്ളൂ. നല്ലൊരു നാടൻ ലുക്കാണ്, എന്താ പറയുക, ട്രഡീഷണൽ ലുക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ ട്രഡീഷണലാണ്. എന്താണെന്നറിയില്ല, ഫോട്ടോസ് പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, അത്രയും അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഒട്ടും പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് അകത്തൊന്നും കയറാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അകത്ത് കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ ആനകളൊക്കെ കണ്ടു, പിന്നെ ഒത്തിരി ഫോട്ടോസ് ഞാൻ എടുത്തു കേട്ടോ. ആനകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇതിൻ്റെ ഇടയിൽ എല്ലാ ക്ലിപ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതാണ് ഇത്ര ഷോർട്ട് വീഡിയോ പോലെ. പക്ഷേ 19 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, 20 മിനിറ്റിൻ്റെ എടുത്തുണ്ട് വീഡിയോ. അപ്പം ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് ഏരിയയിൽ വന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതെന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഞങ്ങൾ ആനക്കോട്ടയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്, കുറച്ച് ലോങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.